അപ്പൊ ഇന്ന് എനിക്ക് എന്താ നമ്മുടെ മീൻ മുട്ട ഉണ്ടല്ലോ, ഫിഷ് എഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ വേണ്ടിട്ട് പോണത്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് വേറെ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് ഫിഷ് എഗ് ചെയ്യണത്. പക്ഷെ അന്ന് ഞാനത് ഈ എഗ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ വീഡിയോയിൽ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയാ, പൊട്ടിക്കാണ്ട് ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ്. കാരണം അന്ന് പൊട്ടിച്ചാലും അതിനകത്ത് ഇങ്ങനെ പൊട്ടാണ്ട് ഇങ്ങനെ കുറച്ചുകൂടി വലിയ വലിയ പീസായിട്ട് ഇരിക്കുന്നതായിരുന്നു എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഇന്ന് നമുക്കിത് പൊട്ടിക്കാണ്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് ഏത് മീൻ്റെയെന്ന് അറിയില്ല കേട്ടോ. ഇത് ഇവിടെ ഒരു കൊറിയൻ ഷോപ്പാന്ന് തോന്നും, ഫ്ലഷിങ്ങിൽ. അവിടെ നിന്ന് ഞങ്ങൾ ഇടയ്ക്ക് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാറുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണത്. അപ്പോൾ അവിടെ ഈ ഫിഷ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടയുടെ ഡീറ്റെയിൽസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എപ്പോഴും ഉണ്ടാവില്ല, ചില സമയത്തൊക്കെ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഫിഷ് ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ പനിയന് ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് വയ്ക്കാം. അയ്യോ, ഓക്കെ, അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇത്. ഇത് ആവിയിലിരുന്ന് വെന്ത് ഒന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ മുട്ട ആവിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മീൻ മുട്ട ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ മുട്ട ആവിയിൽ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചതാണ്. കാരണം അതൊന്ന് ചൂടാറണമല്ലോ. ചൂടാറി കഴിഞ്ഞുമ്പോൾ ഇത് നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ മുട്ട ഇരുന്നിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാനത് കുറച്ച് വലിയ വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കട്ടെ. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നില്ലേ, അത്രയ്ക്കുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് കുറേ നേരം ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിട്ട് വരും. ഇത് കുറേ നേരം ഇട്ടിട്ട് വേവിച്ച് ഭയങ്കര ഹാർഡാക്കിയിട്ട് എടുക്കരുത്. നമ്മൾ മുട്ടയാണെങ്കിലും, നമ്മുടെ കോഴിയുടെ മുട്ടയാണെങ്കിലും നമ്മൾ കുറേ നേരം ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഭയങ്കര ഹാർഡായിട്ട് വരില്ലേ. നോക്കിയൊക്കെ ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടായിരിക്കണേ. ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്കത് നല്ല ഒട്ടും പൊടിഞ്ഞു പോകാണ്ട് നല്ല നല്ല പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പല്ലിങ്ങനെയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഞാനത് ഫുള്ളായിട്ട് ഇപ്പം ഇന്നത്തേക്ക് എടുക്കണില്ല ഞാൻ. അപ്പം ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ നമ്മുടെ ഫിഷ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഫിഷ് എഗ് ഫുൾ എടുക്കണില്ല കേട്ടോ, അതിൽ നിന്ന് കുറച്ചേ എടുക്കണുള്ളൂ. കാരണം അത് കുറേ ഉണ്ടല്ലോ. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതിലേക്ക് വേണമെങ്കിൽ ഞാൻ തേങ്ങയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ തേങ്ങ ഒന്നും ചേർക്കാണ്ട് വെറുതെ സിമ്പിളായിട്ടാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ തക്കാളിയുടെ ഒരു പേസ്റ്റൊക്കെ ഉണ്ടാക്കി, അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നില്ല.
നല്ല സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ഇതേ പറയുന്ന പനിയൻ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഷ്രിമ്പും കൂടിയിട്ട്, നമ്മുടെ ചെമ്മീനുണ്ടല്ലോ, ചെമ്മീനും കൂടിയിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ്റെ ഒരു ഫ്ലേവറും കൂടി വന്നു കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. പക്ഷേ എൻ്റെ അടുത്തിപ്പോൾ ചെമ്മീനില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെമ്മീനൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമാണ് ചേർത്തിട്ട് റെഡിയാക്കുന്നത്. പിന്നെ അത് വലിയ മീനിൻ്റെ പല്ലീനായതുകൊണ്ട് നമ്മൾ ഈ ചെറിയ ചെറിയ മീനിൻ്റെ ഉള്ളിൽ ഉള്ള പല്ലീനുണ്ടല്ലോ, ഫിഷ് എഗ്ഗ്, അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ വലിയ മീനിൻ്റെ എഗ്ഗിന് ആ ചെറിയ മീനിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ ചെമ്മീനും കൂടിയിട്ട് ചേർക്കാറുള്ളത്. അപ്പോൾ സവാളയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കുമുളക്, പിന്നെ കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ അതാ ചതച്ചെടുത്തേക്കണം കുരുമുളക്. ഇതിലേക്ക് ഞാൻ ഫിഷ് എഗ്ഗ് ചേർക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ, ഇത് കുഞ്ഞു കുഞ്ഞു മുട്ടകൾ പൊട്ടുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കാം. ഗരം മസാല ഇട്ടാ ചേർക്കണേ. ഇതിലേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടിയിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടിയിരിക്കുകയാണ്. ഇച്ചിരി വെള്ളവും തെളിച്ചു കൊടുക്കണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഫിഷ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഈ എന്താ പറയുക, ഈ ഇങ്ങനെ പീസായിട്ട് കിടക്കുന്നത് അതെടുത്ത് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത് കുറച്ച് ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് കഴിച്ചാൽ മതി. ഒരുപാട് വലിയ മസാലയൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫിഷ് എഗ്ഗ് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് മസാലയൊന്നും ചേർക്കണ്ട, എനിക്കാണ് ഇങ്ങനെ വലിയ മസാലയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലൊന്നും. ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് കഴിക്കാം നമുക്ക്. ഇന്നതാ ഇവിടെ ചെറുതായിട്ട് സ്നോ ചെയ്യുന്നുണ്ട് കേട്ടോ. കിളികളൊക്കെ പറഞ്ഞു തണുപ്പുണ്ട് കേട്ടോ, ചെറുതായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സ്നോ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കാണോ സ്നോ വീഴുമ്പോ താറാവുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് തോന്നുന്നത്. എല്ലാരും അതിന്റെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവര് താഴത്തേക്ക് സ്നോ വീഴുന്നുണ്ട്, അത് കണ്ടു കഴിഞ്ഞിട്ട് അവര് കാണിക്കുന്നുണ്ടല്ലോ താറാവ്. അധികം വീഴുന്നില്ല, നേരത്തെ നന്നായിട്ട് വീണുണ്ടായിരുന്നു, കുറച്ച് നേരം വീണുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ, നമ്മുടെ കോഴീനും താറാവിനെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഒരുപാട് ഒന്നും
എന്റെ തൊപ്പിമ്മയ്ക്ക് സ്നോ വീണത് കണ്ടില്ലേ. അപ്പൊ നമ്മുടെ കോഴികളെല്ലാരും ഞാൻ ഇങ്ങോട്ടേക്ക് പിന്നിലേക്ക് വന്നാ. പിന്നിലേക്ക് വന്നു കഴിയുമ്പോ എല്ലാവരും എന്റെ കൂടെ വന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്ന വെച്ചിട്ട് എന്റെ പിന്നാലെ വരുന്നത് അവര്. എന്തെങ്കിലുമൊക്കെ അടക്കളയിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും പുറത്തേക്ക് ഇറക്കുമ്പോ എന്തെങ്കിലും അവർക്ക് കയ്യില് പിടിക്കും. അപ്പൊ ഇന്നിപ്പോ എന്തെങ്കിലും ഉണ്ടാന്ന് വെച്ചിട്ട് ഓടി വന്ന കോഴിയുടെ ഇവരുടെ ഇത് കണ്ടില്ലേ, പപ്പ് കണ്ടില്ലേ, ഇവർക്ക് ഒരു പ്രത്യേക ഷേപ്പാട്ട്. ഇവർക്ക് കണ്ട അവിടെ ബാക്കില് പപ്പ് ഇങ്ങനെ നന്നായിട്ട് പൊന്തിയിരിക്കുന്നുണ്ട്. ഇവർക്ക് കളറായിരുന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു നീല ഷെയ്ഡ് ഉണ്ട് അവർക്ക്. ഇത് രണ്ടും എൻ്റെ പുതിയ കോഴികളാണ് കേട്ടോ. മറ്റേ ബ്ലാക്ക് ഉണ്ടല്ലോ അത് പഴയ കോഴിയാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്കൊരു ഒരു പുള്ളിക്കോഴി ഉണ്ട്. ആ കോഴിക്ക് ഒരു ആ വെള്ളച്ചാത്തം കോഴീനെ ഭയങ്കര പേടിയാണ്. അത് ഏത് നേരം എങ്ങനെ കൊത്താൻ വേണ്ടിയിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞില്ല. ആ കോഴീനെ കാണാനില്ല കേട്ടോ, അത് എപ്പോഴും കൂട്ടിൽ കയറിയിട്ടിരിക്കുക. ആ വെള്ളക്കോഴി ഭയങ്കര സാധന. അതിങ്ങനെ പോയി അതിനെ ചിലപ്പോൾ ഞാൻ പിടിച്ച് ഞാൻ കൂട്ടാൻ വയ്ക്കും. അതിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കേട്ടോ. മറ്റേ കോഴി അതാരണം ഇന്ന് രാവിലെ അത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും അതിനെ പിടിച്ചിട്ട് എൻ്റെ മേത്ത് കയറിയിട്ട് അതിന് ഭയങ്കര പേടിയാണ് ആ കോഴിനെ കാണുമ്പോൾ. കണ്ട എല്ലാവരും ഉണ്ട്, ആ പുള്ളിക്കോഴി മാത്രമില്ല. അതെ അവള് വരുന്നുണ്ട്. ആ അവൾ അവളല്ല ആ പൂവൻ കോഴി ഭയങ്കര സാധന. പക്ഷെ ഈ കോഴി ഉണ്ടല്ലോ, ഈ നമ്മുടെ ബുൾഡോസർ പൂവൻ കോഴി, പക്ഷെ ഇത് പാവാട്ടാ. ഇതങ്ങനെ ആരെയും ഉപദ്രവിക്കൊന്നുമില്ല. ഇത് രണ്ടുപേര് അവിടെ നിൽക്കുന്നുണ്ട്. ആ പുള്ളിക്കോഴിനെ കാണാനില്ല, അത് കൂടിൻ്റെ ഉള്ളിലായിരിക്കുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇവരെ നോക്കാൻ വേണ്ടിയിട്ടുണ്ട് പുറത്തേക്ക്.